കുറ്റി കടവന്ത്രയിൽ നിന്നും കാണാതെയായ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണെന്ന് പോലീസ് പറയുന്നു. ഇപ്പോൾ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് കരുതുന്ന കലവൂരിലെ ശർമിള മാത്യൂസ് ദമ്പതികളുടെ വീടിൻ്റെ പരിസരത്ത് പോലീസ് ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും ശരീരഭാഗം കണ്ടെത്തിയെന്ന് അടക്കമുള്ള വിവരങ്ങളുണ്ട്. ഈ ശർമിളയുടെ ഒരു അയൽവാസി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. കേൾക്കാമോ? എന്താണ് താങ്കൾക്ക് നൽകാവുന്ന ഒരു വിവരം? ഈ ശർമിള മാത്യൂസ് ദമ്പതികളെ താങ്കൾക്ക് അറിയാമോ? ഇവിടെ താമസിക്കാൻ വന്ന മുതൽ അറിയാമായിരുന്നു. എത്ര കാലമായി വാടകയ്ക്ക് താമസിക്കാൻ? കാട്ടൂരാണ് അവരുടെ വീട്. അവർ അയൽക്കാരുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആൾക്കാർ തന്നെയായിരുന്നു? അയൽക്കാരുമായിട്ടൊക്കെ വലിയ സഹകരണ കുഴപ്പമില്ല ഒരു ടീമായിരുന്നു. അവർ രണ്ടുപേരും മാത്രമേ ഉള്ളോ വീട്ടിൽ? അവരെണ്ണേരും മാത്രമേ ഉള്ളോ? അവരെ എന്നാണ് കാണാതായത്? നിങ്ങൾക്ക് എപ്പോഴാണ് ഈ സംശയമൊക്കെ തോന്നിയത്? എപ്പോഴാണ് അവര് കാണാതായെന്ന് പറയുമ്പോ? അവര് എപ്പോഴും ഇവിടെ ഇല്ല. അവര് പിന്നെ രാത്രിയൊക്കെ ഭാര്യയും പോയൊക്കെ ചെയ്യണമെന്നല്ലാണ്ട് അവര് സ്ഥിരമായിട്ട് അങ്ങനെ താമസിക്കുന്നില്ലായിരുന്നു. അവര് ഈ വാതിലിന്റെ ഡോർ എപ്പോഴും അടഞ്ഞു കിടക്കുവാണ്. മാത്രം ലൈറ്റും ഒക്കെ ഒന്നും ഉണ്ടാകത്തില്ല. ജസ്റ്റ് അവര് വന്നത് പോണതൊക്കെ ഞങ്ങൾ കാണാനൊക്കത്തുള്ള വാടക വീടാണ്. സ്ഥിരമായിട്ട് അങ്ങനെ താമസിക്കുന്നത്? അവരുടെ വീട് കാട്ടിലാണ്ട് കാട്ടിൽ പോകും. വാടക വീടാണ്. അവരെവിടുത്തുകാരാണ്? അവര് കാട്ടൂര് പള്ളിയുടെ പടിഞ്ഞാറ് വശം. അല്ല, ഏത് അവരുടെ നാട് എവിടെയാണെന്നാണ്? കാട്ടൂര് പള്ളിയുടെ പടിഞ്ഞാറ് വശം. കാട്ടൂര് നമ്മുടെ പഞ്ചായത്തില്ലേ? ഓക്കെ. കാട്ടൂര്. ഈ സുഭദ്ര എന്ന് പറഞ്ഞ സ്ത്രീ, സുഭദ്ര എന്ന് പറഞ്ഞ സ്ത്രീ അവിടെ വന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? ഞങ്ങള് പിന്നെ ഒരു ദിവസം ഇതുപോലെ തന്നെ ഒരു സ്ത്രീ അവരുടെ കൂടി വരുന്നത് ജസ്റ്റ് ആയിട്ട് കണ്ടായിരുന്നു. അതെപ്പോഴാ കണ്ടത്? അതവരുടെ പേര് ഇതൊക്കെ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ജസ്റ്റ് ഞങ്ങൾ ഞങ്ങൾ ഞാൻ വൈഫും കൂടി വെയിലുടെ പണി ചെയ്തിട്ടിരുന്നപ്പോ വരുമ്പോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോണത് കണ്ടായിരുന്നു. അതെപ്പോഴാണ് കണ്ടത്? പിന്നെ അവരൊന്നും ഇവിടെ നിന്ന് ആരും പുറത്തുനിന്ന് ഇറങ്ങത്തില്ല. ഇവരെപ്പോഴും അകത്ത് തന്നെ അച്ചിറക്കം പണിക്ക് പോകും. അത് കുറച്ച് ദിവസമായത്, ഡേറ്റ് ഓർക്കുന്നില്ല. എന്ത് ജോലിയാണ് ഇവർ ചെയ്തതെന്നൊന്നും നിങ്ങൾക്ക് വ്യക്തതയില്ല അല്ലേ? ഈച്ചെറുക്കിന് പിന്നെ കൽപ്പണിയ മേശരിപ്പണി വള്ളത്തിലൊക്കെ പോയിച്ചെറുക്കും. മാത്യൂസ് അല്ല, നിധിയിൽ നിന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. എന്താണ് അറിയപ്പെടുന്നത്? മാത്യൂസ് ഇപ്പോഴാണ് ഞാനും കേൾക്കുന്നത്. നിതിൻ. 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 ഓക്കെ. ഈ ശർമിളയ്ക്ക് ജോലി ഉണ്ടായിരുന്നോ? ശർമിളയ്ക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഇവരെയൊന്നും പോയി കണ്ടിട്ടില്ല. ശരി, ഇപ്പോൾ അവിടെ തിരച്ചിൽ നടക്കുകയാണല്ലോ. ഈ സുഭദ്ര എന്ന് പറഞ്ഞ സ്ത്രീയാണ് അവർ കൊല്ലപ്പെട്ടു എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഈ ഇവിടെ ഒരു ഈ ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്നു എന്നുള്ള വിവരം നിങ്ങൾ എപ്പോഴാണ് അറിയുന്നത്? ഈ പോലീസിന് പരിശോധന നടക്കുമ്പോഴായിരിക്കും അല്ലേ? ഈ വീട് കുറേ ദിവസമായി അടച്ചിട്ടിരിക്കുകയായിരുന്നോ? ഇവര് മിക്കപ്പോഴും തന്നെ അടച്ചിട്ടിരിക്കും. ഡോർ പകലും തുറക്കത്തില്ല. അടച്ച ഡോർ എപ്പോഴും അടഞ്ഞ് തന്നെ കിടക്കുകയാണ്. ലൈറ്റും ഒക്കെ ഒന്നും ഉണ്ടാകത്തില്ല. ഇവിടെ പുറത്തും ഉണ്ടാകത്തില്ല, അകത്തും ഉണ്ടാകത്തില്ല. ആരാ വന്ന് താമസിക്കുന്ന കാലം മുതൽ അങ്ങനെയാണ്. ഈ വീടുകൾ, തൊട്ടടുത്ത വീടുകളൊക്കെ അടുത്തടുത്താണോ അതോ കുറച്ച് അകലത്തിലാണോ? അടുത്തടുത്ത് തന്നെയാണ്, അടുത്തടുത്തൊക്കെ തന്നെ. അപ്പൊ അവിടെ എന്തെങ്കിലും അസ്വാഭാവികമായി എന്തെങ്കിലും സംഭവിച്ചാൽ ശബ്ദം കേൾക്കുമല്ലോ, അങ്ങനെയൊന്നും കേട്ടിട്ടില്ല അല്ലേ? ഇല്ല, ഒന്നും ശബ്ദമൊന്നും കേട്ടിട്ടില്ല. അവിടെ ഈ പാട്ടിന്റെ ശബ്ദങ്ങൾ ബ്ലൂടൂത്ത് ആയതൊക്കെ വെച്ചിട്ടുള്ള പാട്ട് കേൾക്കണുണ്ടായി ചിലപ്പോഴൊക്കെ. അല്ലാണ്ട് വേറെ ഒന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. താങ്കളുടെ പേരെന്താണ്? എന്റെ പേര് കുട്ടച്ചനൻ. ശരി, അവിടെ ആ തിരച്ചിൽ നടക്കുന്നു, അതെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതേപ്പോ തിരച്ചിലിന്റെ ബോഡി കണ്ടിട്ടുണ്ട്. ബോഡി കണ്ടെത്തി? അതേ അറിയുന്നുള്ളു. വിക്രം കണ്ടെത്തി. കണ്ടിയാ കരിഞ്ഞ് തെക്കോട്ട് തല വെച്ച് കരിഞ്ഞ് കിടക്കുവാണ്. കിടക്കോട്ട് ഒരാൾ കസ്റ്റഡിയിലുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. ആരായിരിക്കും? എന്തെങ്കിലും സൂചനകൾ ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും സൂചനയുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പൊ ഇല്ല, കസ്റ്റഡിയിൽ വരുമെന്നും അറിഞ്ഞിട്ടില്ല. എന്നെ പറ്റിയൊന്നും. ശരി, വളരെ നന്ദി, വളരെ നന്ദി. പോലീസുകാരും പറഞ്ഞു കണ്ടില്ല, കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞവരെ. ശരി, വളരെ നന്ദി, വളരെ നന്ദി. എരുമല്ലൂരിൽ ശർമിളയുടെ അയൽവാസിയുടെ പ്രതികരണമാണ് കണ്ടത്. തൊട്ടടുത്ത്
ഒരുപാട് വീടുകളുണ്ട്, എവിടെ നിന്നും എവിടേക്കും അസ്വാഭാവികമായ ശബ്ദമൊന്നും ഈ വീട്ടിൽ നിന്ന് കേട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ സുഭദ്ര അവിടെ എത്തിയതായി കണ്ടവരുണ്ട്. ശർമ്മിളയ്ക്കൊപ്പം ഒരു വയോധികയെ കണ്ടതായി നാട്ടുകാർ ഓർമ്മിക്കുന്നുമുണ്ട്. ഇപ്പോൾ ശരീരം തെക്ക് ഭാഗത്തേക്ക് തലവച്ച രീതിയിൽ കണ്ടെത്തി എന്നാണ് ഇപ്പോൾ പറയുന്നത് അയൽവാസി.